കോവിഡ് പ്രതിസന്ധിക്കിടെ രാജ്യത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതും കേരളത്തിൽ സെപ്റ്റംബറിലോ നവംബറിലോ നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഈ കോവിഡ് കാലത്ത് നടക്കുന്നത്. അത് എപ്രകാരമുള്ള ആയിരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ഭാസ്കരൻ വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഏത് തരത്തിലായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള കോവിഡ് കാലത്തെ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് പരിശോധിക്കാം. എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരിക, എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദമായി തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ 7 ജില്ലകളിൽ വീതം 2 ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടത്തുന്നത്. വോട്ടിംഗ് സമയം 1 മണിക്കൂർ നീട്ടും. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ, നേരത്തെ ഇത് 5 മണി വരെയായിരുന്നു. പ്രചാരണത്തിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പൊതുസമ്മേളനങ്ങൾക്ക് പകരം മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നടത്തുന്ന പ്രചരണങ്ങൾക്ക് മുൻതൂക്കം നൽകാൻ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെടും. 2-3 പേർ അടങ്ങുന്ന ചെറു സംഘങ്ങളായി വീടുകളിലെത്തി വോട്ട് ചോദിക്കാനുള്ള അനുവാദമുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന 15 ലക്ഷം ജീവനക്കാർക്ക് മാസ്കും കയ്യുറകളും നൽകും. സാമൂഹിക അകലം പാലിച്ചുകൊണ്ടായിരിക്കും ബൂത്തിലെ ക്രമീകരണങ്ങൾ. രാഷ്ട്രീയ പ്രതിനിധികളുടെ ഇരിപ്പിടങ്ങളും ഇത്തരത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെയായിരിക്കും. എല്ലാ ബൂത്തിലും ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സാനിറ്റൈസറുകൾ ഉണ്ടാകും. വോട്ട് ചെയ്യാൻ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സാനിറ്റൈസർ നിർബന്ധമായും വോട്ടർമാർ ഉപയോഗിച്ചിരിക്കണം. സാമൂഹിക അകലം പാലിച്ച് വരി നിൽക്കാനുള്ള സ്ഥലങ്ങൾ രേഖപ്പെടുത്തും. 75 വയസ്സ് കഴിഞ്ഞവർക്ക് പോസ്റ്റൽ പ്രോക്സി വോട്ടുകളും പരിഗണിക്കുന്നുണ്ട്. കോവിഡ് ബാധിതർക്കും നിരീക്ഷണത്തിലുള്ളവർക്കും പോസ്റ്റൽ വോട്ട് അല്ലെങ്കിൽ പ്രോക്സി വോട്ട്, പ്രോക്സി വോട്ട് എന്നാൽ വീട്ടിലെ മറ്റൊരാൾക്ക് വോട്ട് ചെയ്യാനുള്ള സംവിധാനമാണ്, അത് ചെയ്യാനുള്ള അനുമതി നൽകും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശുപാർശ ലഭിക്കുന്ന മുറയ്ക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആക്ട് ഭേദഗതി ചെയ്യും. താൽക്കാലിക ക്രമീകരണമായതിനാൽ ഇതിനായി ഓർഡിനൻസ് മതിയാകും. 65 വയസ്സ് കഴിഞ്ഞവർക്ക് പോസ്റ്റൽ പ്രോക്സി വോട്ട് അനുവദിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഇപ്പോൾ 75 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ സൗകര്യം അനുവദിക്കാനാണ് സാധ്യത. 65 കഴിഞ്ഞവർക്ക് വോട്ട് ചെയ്യാനെത്താൻ ബുദ്ധിമുട്ടാകുമെന്ന വിലയിരുത്തലാണ് ഇപ്പം ഇത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് വിശദീകരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പുതുക്കിയ വോട്ടർ പട്ടിക 2 ആഴ്ച പുറത്തിറക്കും. കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ മരിച്ചവരുടെയും സ്ഥലം മാറിപ്പോയവരുടെയും പേരുകൾ നീക്കാത്തതിൽ വലിയ തോതിൽ പരാതി ഉയർന്നിരുന്നു. ആ പരാതികൾ പരിഹരിക്കാനായിട്ടാണ് പുതിയ വോട്ടർ പട്ടിക പുറത്തിറക്കുന്നത്. ഇവ നീക്കുന്ന നടപടികൾ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരായ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ നടത്തി വരികയാണ്. കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിച്ചാകും തെരഞ്ഞെടുപ്പ് പുതിയ ക്രമീകരണങ്ങൾ നടപ്പിലാക്കുക എന്നും തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുകയാണ്. ഏതായാലും വരുന്ന സെപ്റ്റംബർ നവംബർ മാസത്തിലേക്ക് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അത് എപ്രകാരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വിശദീകരിച്ചത്.